സമവായ സാധ്യതകളെ തള്ളി കാപ്പൻ യു ഡി എഫിലേക്ക്. വ്യാഴാഴ്ച കോട്ടയത്തെത്തിയ എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും മാണി സി കാപ്പനുമായും ചർച്ച നടത്തി. സുജു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുജു, കാപ്പൻ യു ഡി എഫിലേക്ക് എന്ന വാർത്തകൾ വരുന്നു, പക്ഷേ അത് കാപ്പൻ നിരസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഇപ്പൊ മാണി സി കാപ്പൻ വാർത്ത നിരസിച്ചിരിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസ് എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് അദ്ദേഹം ഇപ്പോൾ അവകാശപ്പെടുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ നേതാവായ ശരത് പവാർ പറഞ്ഞ എൻ സി പി പാല വിട്ടുകൊടുക്കൂ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു തന്റെ നേതാവായ ശരത് പവാർ അങ്ങനെ ഒരു കാര്യം തന്നോട് ആവശ്യപ്പെടുകയില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. അതായത് ശരത് പവാർ പാല വിട്ടുകൊടുക്കാൻ പറയില്ല എന്നാണ് കാപ്പൻ വ്യക്തമായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാപ്പൻ പറയുന്നത്, അതായത് അദ്ദേഹം മുഖ്യമന്ത്രി സുഹൃത്തുക്കളോട് ചർച്ച ചെയ്ത് ഞായറാഴ്ച മുമ്പേ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ അങ്ങനെയല്ല, ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഡേറ്റ് വേണമെന്നാണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞത്. അതറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇന്നലെ വരെ അറിയിച്ചിട്ടില്ല. അത് ഉള്ളില്ലേ, അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചു വെക്കണ്ട, എന്നോട് ചോദിച്ചിട്ട് അന്നുണ്ടായ ചർച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മത്സരിച്ച നാല് സീറ്റുകളും നിലനിർത്തി ഞങ്ങൾ മത്സരിക്കും എന്ന സ്റ്റാൻഡ് തന്നെയാണ് അവിടെ അവിടെ പവർജിയും പറഞ്ഞത്, റബുൽ പട്ടേലും പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് സി എമ്മുമായിട്ട് സംസാരിക്കാൻ റബുൽ പട്ടേലിനെ ചുമതലപ്പെടുത്തി പവർജി. പവർജി സി എമ്മിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ റബുൽ പട്ടേൽ പറഞ്ഞു ഒരു ഞായറാഴ്ചക്ക് മുമ്പുള്ള ഡേറ്റ്. അദ്ദേഹത്തിന്റെ സീമന സൗകര്യം ഉണ്ടാകൊണ്ടായിരിക്കാം ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അല്ല, എനിക്കറിയില്ല, അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. അല്ല, അങ്ങനെ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് വെച്ചാൽ പ്രഫുൽ പട്ടേൽ ഇവിടെ വന്ന് സംസാരിച്ച ശേഷം അതിന്റെ റിസൾട്ട് അനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്കല്ലേ അത്രയും അഭ്യക്തതയുള്ള പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. എനിക്കൊരു പ്രശ്നമല്ല. ഇന്നലെ ഒരു ഫുട്ബോൾ കോച്ചിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ജോലി ദിവസത്തിനോട് കിക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബോൾ ആദ്യം ചെയർമാനായിരുന്നു, ഞാൻ ബോളിയെ പിടിച്ചു, രണ്ടാമത് വന്ന ബോളിയും തിരിച്ചടിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഗോൾ പോസ്റ്റ് ഇരിക്കാനോ ഗോൾ അടിക്കാൻ പറ്റിയതിന് ബോധ്യപ്പെട്ടല്ലോ എന്ന് ചോദിച്ചു. അതുണ്ടാവും. ആ ചങ്ക് ഇപ്പഴും ഞങ്ങൾ തന്നെ. അല്ല, ശരത് പവാർ പറഞ്ഞാൽ ശരത് പവാർ പറയുന്ന അനുസരിക്കാൻ ഒരു പാർട്ടി പ്രവർത്തനം പറഞ്ഞാല് ഞാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം അത് പറയാലെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് പറയാലെന്ന് എനിക്ക് കൃത്യമായി അറിയാം. കാരണം 1982 മുതൽ എനിക്ക് പവാർജിയായിട്ട് ബന്ധമുണ്ട്. 99 എൻ സി പി ഉണ്ടായപ്പം ഇവിടുത്തെ കോൺഗ്രസിനെ ഞങ്ങൾ അത് കൊണ്ട് ലയിപ്പിക്കുന്നത് അതെന്റെ ഇനിഷ്യേറ്റീവാണ്. ആ ബന്ധങ്ങൾ അന്ന് മുതൽ ഞാൻ കാരണമാണ് ഗോവയുടെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിരുന്ന വിൽഫ്രഡ് ഡിസൂസ എൻ സി പി ചേർന്നത്. അങ്ങനെ പലരും അതിർത്തി അതിർത്തി പറഞ്ഞില്ല, അദ്ദേഹം അല്ലേ പറയേണ്ടത്. പ്രഫുൽ പട്ടേൽ നേരത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു, രണ്ടു വട്ടം സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിരുന്നു, പിന്നെ സ്റ്റീലിന്റെ മിനിസ്റ്റർ ആയിരുന്നു. ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു പുള്ളി വിളിച്ചിങ്ങനെ പവാർജിയുടെ നിർദ്ദേശപ്രകാരം അപ്പോയിന്റ്മെന്റ് ചോദിച്ചു. കഴിയുമെങ്കിൽ ഞായറാഴ്ചക്കുള്ളിൽ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇതുവരെ കോള് കിട്ടിയിട്ടില്ല. പവാർജി എനിക്കെപ്പോഴും കാണാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അല്ല, അദ്ദേഹത്തെ കാണാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് കാണുന്നു. ഞാൻ എനിക്ക് അവിടെ പോകാൻ അപ്പോയിന്റ്മെന്റ് വേണ്ട, അവിടെ ചെന്നിട്ട് സ്ലിപ്പ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആര് പെണ്ണിലും വിളിക്കും, ആ ഒരു ബന്ധം എനിക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോ അദ്ദേഹം പറയുന്നത് കേൾക്കണ്ടേ? അത് വരെ വെയിറ്റ് ചെയ്യണ്ടേ? എന്നോട് ആര് ഒഴിയണോ നീ നേരം വരെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ചുമ്മാ ഊഹാഭാവങ്ങളാ. ചാനലുകാർ പറയുന്നു, ചില ആളുകൾ വിളിച്ചു പറയുന്നു, ഇതിനു പകരം ഇന്നത്, ഇതിനു പകരം ഇന്നത് എന്ന് പറയുന്നു. അതൊന്നും കാര്യമില്ല. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ച പുള്ളി ഒന്നും മിണ്ടുന്നില്ല ഇതിനെപ്പറ്റി. അതൊന്നും പിന്നീട് ആലോചിക്കേണ്ട കാര്യമല്ലേ, ഓഫർ വരുന്ന സമയത്ത് ആലോചിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലയിൽ തന്നെ കണ്ടസ്റ്റ് ചെയ്യും, സംശയമില്ല. അതും നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ടൊന്ന് പറഞ്ഞാ മതി. ഓക്കെ, മാണി സി കാപ്പന്റെ സൗണ്ട് ബൈറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും
എം പി നികേഷ് കുമാറും ചേരുന്നുണ്ടോ? ശ്രീ നികേഷ് കുമാർ, ഇപ്പോൾ സമവായ സാധ്യതകളെല്ലാം തള്ളിയാണ് കാപ്പൻ യു ഡി എഫിലേക്ക് എന്ന വാർത്തകൾ പുറത്തു വന്നത്. പക്ഷേ പൊടുന്നനെ തന്നെ അത് മാണി സി കാപ്പൻ നിരസിക്കുകയും ചെയ്തു. പ്രഫുൽ പട്ടേലുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ മാണി സി കാപ്പൻ നമ്മൾ പ്രതികരിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ വസ്തുത എന്താണ് ഈ വാർത്ത? വീണ, കഴിഞ്ഞ ദിവസം മാണി സി കാപ്പനോട് പാലായിൽ യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് എനിക്കെന്താ ഭ്രാന്താണോ എന്നാണ് ചോദിച്ചത്. ഇന്ന് ആ ഭ്രാന്ത് അദ്ദേഹത്തിന് മാറുന്നുണ്ട്. അദ്ദേഹം യു ഡി എഫിലേക്ക് പോകാനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത്. യു ഡി എഫിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെ നേരത്തെയുള്ള അതേ വികാരത്തോടുകൂടി അതേ ആവേശത്തോടുകൂടി ഇപ്പോൾ എതിർക്കുന്നില്ല എന്ന് ഇപ്പോൾ ശ്രീ മാണി സി കാപ്പൻ പറയുന്നത്. പ്രഫുൽ പട്ടേൽ വന്ന് സംസാരിച്ച ശേഷം മുന്നോട്ട് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ്. പാല ഇപ്പോഴും ചങ്കാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. നേരത്തെ പാല ചങ്കാണ് എന്ന് പറഞ്ഞ മാണി സി കാപ്പൻ ശരത് പവാർ സീറ്റ് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ വിട്ടുകൊടുക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും പാല ചങ്കായിരിക്കുന്നു. ശരത് പവാർ പാല ഉപേക്ഷിക്കാൻ പറയില്ല എന്ന നിലപാടാണ് മാണി സി കാപ്പൻ ഇപ്പോൾ പുലർത്തുന്നത്. പ്രഫുൽ പട്ടേൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച വൈകിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സമയം അനുവദിക്കാത്തത് എന്നറിയില്ല. പാല സീറ്റ് വിട്ടുകൊടുക്കാൻ ആരും ആവശ്യപ്പെട്ടില്ല. പാല ഇപ്പോഴും ചങ്ക് തന്നെയാണ്. പ്രഫുൽ പട്ടേൽ വന്ന് സംസാരിച്ച ശേഷം മുന്നോട്ട് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ്. ഇതേ സമയം തന്നെ എ കെ ശശീന്ദ്രനും മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് എ കെ ശശീന്ദ്രൻ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും തീരുമാനിച്ചത്. ഒന്ന്, എൽ ഡി എഫിൽ തുടരാൻ. രണ്ട്, നാല് സീറ്റുകളിലും വിട്ടുവീഴ്ച വേണ്ട എന്ന തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഫുൽ പട്ടേൽ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്ന് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചു പോകും. ഇപ്പോൾ മാണി സി കാപ്പൻ യു ഡി എഫ് പക്ഷത്തേക്ക് ചായുന്നു എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നും എ കെ ശശീന്ദ്രൻ പറയുന്നു. ഏതായാലും രണ്ട് ഗ്രൂപ്പുകളായിട്ട് ഇപ്പോൾ കേരളത്തിലെ എൻ സി പി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒന്ന്, പാലയ്ക്ക് വേണ്ടി കടുംപിടുത്തം പിടിക്കുന്ന മാണി സി കാപ്പൻ. ഒരു ഘട്ടത്തിൽ ശരത് പവാർ, ടി പി പിതാംബരം മാസ്റ്റർ, എ കെ ശശീന്ദ്രൻ, മാണി സി കാപ്പൻ എന്നീ നേതാക്കളുമായി ദില്ലിയിൽ കൂടിയാലോചന നടത്തുകയും ഇക്കാര്യത്തിലൊരു ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. അതായത് പാല വിട്ടുകൊടുക്കേണ്ടി വന്നാൽ തന്നെയും സി പി എം മറ്റെന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് നോക്കാം എന്നുള്ള ആ നിർദ്ദേശത്തിൽ മാണി സി കാപ്പൻ ഏറെക്കുറെ തൃപ്തനുമായിരുന്നു അന്ന് എന്നായിരുന്നു തോന്നിയിരുന്നത്. പിറ്റേ ദിവസത്തെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനവും അതാണ് വ്യക്തമാക്കിയത്. പക്ഷേ സീറ്റിലാണ് മത്സരിച്ചത്. യെസ്, പുതിയ രണ്ട് കക്ഷികൾ വന്ന സാഹചര്യത്തിൽ ആ സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച കാണിക്കേണ്ടതില്ല എന്നാണ് രണ്ടാമത്തെ ഉപദേശം. ഈ രണ്ട് ഉപദേശങ്ങളുടെയും പൂർണ്ണമായ അന്തസത്യ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ മൂന്നുപേരും പാർട്ടിയിൽ നിലപാട് സ്വീകരിക്കുക. പ്രഫുൽ പട്ടേൽ അന്ന് ഞങ്ങളോട് വെച്ചൊരു നിർദ്ദേശം സീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന നേതൃത്വവുമായി, എൽ ഡി എഫ് നേതൃത്വവുമായി അദ്ദേഹം തന്നെ ആശയവിനിമയം നടത്തും എന്നായിരുന്നു. നേരത്തെ വന്ന വാർത്തകളാണ്. അതെ, അതാണ്. അല്ല, നേരത്തെ വന്ന വാർത്തകൾ തന്നെയാണ്. ഇതിനകത്ത് ഇപ്പൊ ഇന്ന് ഈ മാണി സി കാപ്പൻ ചർച്ച നടത്തി എന്നുള്ളതാണ് വാർത്ത. ഇല്ല, അത് ഞാൻ പറഞ്ഞില്ല. അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. പ്രഫുൽ പട്ടേൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുന്നതിന് കാണുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാല കിട്ടില്ല എന്ന് ഞങ്ങളോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാല എൻ സി പിക്ക് ഇല്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഇതുവരെ എൻ സി പിയുടെ ഒരു നേതാവിനോടും പറഞ്ഞിട്ടില്ല. ഇല്ല, സമയം അനുവദിക്കാത്ത പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം സംസാരിച്ചു, കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. വരുന്ന ഘട്ടത്തിൽ തീർച്ചയായും അദ്ദേഹത്തെ കാണാൻ സന്തോഷമേ ഉള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇല്ല ഇല്ല, അങ്ങനെ ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല. അല്ല, ഞങ്ങൾ മറിച്ചു വിശ്വസിക്കാൻ എന്താണ് കാരണം എന്നൊന്ന് പറഞ്ഞാൽ, എന്താ ഡെവലപ്മെന്റ്സ്? അല്ല, അതെ, കുറച്ച് പറയുന്നത് പാല അവരുടെ സീറ്റാണ്, ആ ഒരു ധാരണ ഉണ്ടാക്കിയ ശേഷമാണ് അവർ മുന്നണിയിലേക്ക് വന്നതെന്ന് പറയുന്നു. അവരാരും പറഞ്ഞിട്ടില്ല. അവരുടെ ഉത്തരവാദപ്പെട്ട ജോസ് കെ മാണിയോ അവർക്ക് പ്രോമിസ് കൊടുത്തു എന്ന് പറയുന്ന എൽ ഡി എഫ് നേതൃത്വമോ ഇതേവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. സീറ്റിന്റെ കാര്യത്തിൽ ചർച്ചകൾ ആരംഭിക്കുന്നേ ഉള്ളൂ.
ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഈ നാല് സീറ്റും കിട്ടും എന്ന് ഇപ്പോഴും എന്ന് വിശ്വസിക്കുന്നു. വിശ്വസിക്കാതിരിക്കാൻ എന്താ കാരണം? സാഹചര്യത്തിൽ ആ സമയത്ത് തീരുമാനമെടുക്കാം. കിട്ടാത്ത സാഹചര്യത്തിൽ പാർട്ടി യോഗം കൂടുതലും എന്ത് ചെയ്യണം? അതിനാണ് ഞങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. മുന്നണി വിട്ടുപോകുന്നിടത്തേക്ക് ആലോചിക്കാൻ പാടില്ല. അല്ല, അതൊക്കെ അതാണ്, അതൊക്കെ ഉഭയകക്ഷി ചർച്ചകളിൽ വരാനിടയുള്ള ഫോർമുലകളെ കുറിച്ചുള്ള അഭ്യൂഹമാണ്. ഇതേവരെ ഒരു ഫോർമുലയും ഒരു നിർദ്ദേശവും സീറ്റ് കാര്യത്തിൽ എൻ സി പിക്ക് സീറ്റ് കുറയുമെന്നും ഒന്നും പറയാത്ത സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങളിൽ ബോധപൂർവം ഞങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ നടത്തുന്ന ശ്രമമാണ്. ആ ശ്രമങ്ങൾ വില പോവുകയില്ല. കാപ്പൻ തനിച്ചു പോകുന്ന പറഞ്ഞാൽ താങ്കളുടെ നിലപാടെന്തായിരിക്കും? അദ്ദേഹം അങ്ങനെ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം ധിക്കരിച്ച് പോകുമെന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അത് ഞാൻ അനുസരിക്കുന്നല്ലേ അദ്ദേഹം ഇന്നും പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറയാത്ത വാക്കുകൾ ഞാൻ എങ്ങനെയാ കൂട്ടി ചെയ്യാം? അല്ല, സമയം അനുവദിച്ച ഒരു ഡേറ്റ് ഇത്രാം തീയതിയാന്ന് നിശ്ചയിച്ചിട്ടാന്നാണ്. സമയം അനുവദിച്ചില്ല, തീയതി നിശ്ചയിച്ചിട്ടില്ല. താങ്കളുടെ സീറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഒരു സീറ്റിനെ കുറിച്ച് ഒരു ആശങ്കയില്ല. നിങ്ങളുടെ സീറ്റുകൾക്ക് തന്നെ കിട്ടും, സിറ്റിംഗ് സീറ്റ് മത്സരം. അല്ല, എൻ സി പിയുടെ നാല് സീറ്റും എൻ സി പിക്ക് കിട്ടുമെന്നും കിട്ടണമെന്നുമാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, അത് സ്ഥാനാർത്ഥി നിർണയം വരുമല്ലേ. സീറ്റ് നിർണയിച്ചു കഴിഞ്ഞാലാണ് പാർട്ടി ആരൊക്കെയാ സ്ഥാനാർത്ഥി ആണ്ടത്. അത് ഞാനാകണമെന്നോ ഒരാളാകണമെന്നോ ഇത്തവണ പാർട്ടി ആണല്ലോ തീരുമാനിക്കുക. മത്സരിക്കണ്ട എന്നുള്ള തീരുമാനമില്ല, മത്സരിക്കണം എന്നില്ല. ഇത് മത്സരിക്കണമോ വേണ്ടിയോ എന്ന്, കാരണം ഞാനൊരു ഒരു ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് പാർട്ടിയുടെ. അപ്പോൾ പാർട്ടി നേതൃത്വം. യെസ്, ഇപ്പോൾ സംസാരിച്ചത് മന്ത്രി എ കെ ശശീന്ദ്രനാണ്. രണ്ട് വാദങ്ങളാണ് ഇപ്പോൾ മാണിസി കാപ്പനും എ കെ ശശീന്ദ്രനും ഉന്നയിക്കുന്നത്. വീണ, ഒന്ന്, യു ഡി എഫിലേക്ക് പോകാനുള്ള ചർച്ചകൾ മാണിസി കാപ്പൻ പോകാനുള്ള ചർച്ചകൾ നടന്നു എന്നുള്ള അഭ്യൂഹത്തിനിടയിലാണ് ഇന്ന് മാണിസി കാപ്പനെ മാധ്യമപ്രവർത്തകർ കണ്ടത്. പ്രഫുൽ പട്ടേൽ വന്ന് സംസാരിച്ച ശേഷം മുന്നോട്ട് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് മാണിസി കാപ്പൻ വ്യക്തമാക്കിയത്. പാല ഇപ്പോഴും ചങ്കാണ് എന്ന് മാണിസി കാപ്പൻ ആവർത്തിക്കുന്നു. ശരത് പവാർ പാല ഉപേക്ഷിക്കാൻ പറയില്ല എന്ന നിലപാടിലേക്ക് മാണിസി കാപ്പൻ ഇപ്പോൾ മാറിയിരിക്കുന്നു. ആ നിലപാടിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അന്ന്, അതായത് മിനിയാന്ന് രണ്ട് ദിവസം മുമ്പ്, മാണിസി കാപ്പൻ പറഞ്ഞത് ശരത് പവാർ പറഞ്ഞാൽ ഞാൻ പാല ഉപേക്ഷിക്കും എന്നാണ്. ഇന്ന് മാണിസി കാപ്പൻ പറയുന്നത് ശരത് പവാർ പാല ഉപേക്ഷിക്കാൻ പറയില്ല എന്നാണ്. ഇത് രണ്ടും രണ്ട് നിലപാടാണ്. അന്ന് തന്നെ ഇക്കാര്യത്തിലൊരു സ്ലിപ്പ് ഓഫ് ടങ് ആണ് സംഭവിച്ചത് എന്ന് മാണിസി കാപ്പൻ അഭിപ്രായമുണ്ടായിരുന്നു. മാണിസി കാപ്പൻ അന്ന് അങ്ങനെ പറയേണ്ടി വന്നതിൽ ഖിന്നത രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മാണിസി കാപ്പൻ പക്ഷേ ശരിയായ നിലപാടിലേക്ക്, മാണിസി കാപ്പൻ എന്ത് നിലപാടാണോ എടുക്കേണ്ടതെന്ന് സ്വയം കരുതിയത്, ആ നിലപാടിലേക്ക് മാണിസി കാപ്പൻ തിരിച്ചെത്തിയിരിക്കുന്നു. ശരത് പവാർ പാല ഉപേക്ഷിക്കാൻ പറയില്ല എന്ന നിലപാടാണ്. അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ വേണമെങ്കിൽ കൂടി വ്യാഖ്യാനിക്കാം, ശരത് പവാർ പറയട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ മാണിസി കാപ്പൻ്റെത്. അന്ന് ആ നിലപാട് പറയുമ്പോഴും മാണിസി കാപ്പൻ്റെ നിലപാട് അതാണ് എന്നുള്ളതാണ്. അന്ന് മറ്റൊരു നിലപാട് കൂടി പറഞ്ഞു. എന്ത്? യു ഡി എഫിൻ്റെ പൊതു സ്വതന്ത്രനായി മത്സരിക്കുമോ, എനിക്കെന്താ ഭ്രാന്താണോ എന്ന്. അതും വായിൽ നിന്ന് വീണുപോയതാണ്, സ്ലിപ്പ് ഓഫ് ടങ് ആണ് മാണിസി കാപ്പൻ്റെ ഭാഗത്ത് നിന്ന്. അത് ഇപ്പോഴും ഓപ്പണാണ് മാണിസി കാപ്പൻ്റെ കാര്യത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. യു ഡി എഫിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടന്നു എന്നുള്ളത് അദ്ദേഹം നിഷേധിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിയായിട്ട് എൻ സി പിയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേൽ ചർച്ച നടത്താതിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അപ്പോയിൻമെൻ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് അത് വൈകുന്നതെന്ന് അറിയില്ല. പാല ഇപ്പോഴും ചങ്കാണ് എന്ന് വിശദീകരിക്കുന്നു. ഇനി എ കെ ശശീന്ദ്രൻ എന്തു പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. എ കെ ശശീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പരമ്പരാഗത LDF നിലപാട് സ്വീകരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് TP പീതാംബര മാസ്റ്ററേയും തന്നെയും മാണിസി കാപ്പനെയും വിളിച്ച് സംസാരിച്ചപ്പോൾ എടുത്തിട്ടുള്ളത്. ഒന്ന്, LDF വിട്ടുപോകാൻ പാടില്ല എന്ന നിർദ്ദേശം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. രണ്ട്, പാല ഉൾപ്പെടെ നാല് സീറ്റുകളിലും വിട്ടുവീഴ്ച വേണ്ട എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് എന്ത് നിർദ്ദേശമാണ്, എന്ത് സമവായമാണ് LDF ഉണ്ടാക്കുന്നത് എന്ന് നോക്കട്ടെ. അതിനുശേഷം ഞങ്ങൾ പാർട്ടി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് എ കെ ശശീന്ദ്രൻ അല്പം മുമ്പ് പറഞ്ഞത്. കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ പോലും ഞങ്ങൾക്ക് കേന്ദ്ര നേതൃത്വം ഒരു ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ആ ഗൈഡ് ലൈൻ LDF വിട്ടുപോകാൻ പാടില്ല എന്നുള്ള ഗൈഡ് ലൈൻ ആണ് എന്നും പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ NCP LDF വിട്ടുപോകുന്ന പ്രശ്നമില്ല എന്ന് എ കെ ശശീന്ദ്രൻ വാദിക്കുന്നു. മാണിസി കാപ്പനാകട്ടെ ഇക്കാര്യത്തിലൊരു തുറന്ന സമീപനവും സ്വീകരിക്കുന്നു. മാണിസി കാപ്പനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറേ കൂടി മയപ്പെട്ടിരിക്കുന്നു ശരത് പവാറുമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ വീണ്ടും പാല ചങ്കാണ് എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നു. വീണ, ശരി, സമവായ സാധ്യതകളെല്ലാം തള്ളി UDF എന്ന വാർത്ത നിഷേധിച്ച മാണിസി കാപ്പൻ വന്നിരിക്കുകയാണ്. ശരത് പവാർ പറഞ്ഞാൽ താൻ മാറുമെന്നതും
നിഷേധിച്ചു. അങ്ങനെയല്ല, ഞായറാഴ്ചയ്ക്കും ഒരു ഡേറ്റ് വേണമെന്നാണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞത്. അത് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇന്നലെ വരെ അറിയിച്ചിട്ടില്ല. അത് ഉള്ളില്ലേ, അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചു വെക്കണ്ട, എന്നോട് ചോദിച്ചത് കാര്യം. അന്നുണ്ടായ ചർച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മത്സരിച്ച നാല് സീറ്റുകളും ഞങ്ങൾ മത്സരിക്കും എന്ന സ്റ്റാൻഡ് തന്നെയാണ് അവിടെ പവർജിയും പറഞ്ഞത്, പ്രഫുൽ പട്ടേലും പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് സി എമ്മുമായിട്ട് സംസാരിക്കാൻ പ്രഫുൽ പട്ടേലിനെ ചുമതലപ്പെടുത്തി പവർജി. പവർജി സി എമ്മിനെ വിളിച്ച് പറഞ്ഞു. അപ്പൊ പ്രഫുൽ പട്ടേൽ പറഞ്ഞു ഒരു ഞായറാഴ്ചക്ക് മുമ്പുള്ള ഡേറ്റ്, അദ്ദേഹത്തിന്റെ സീമന സൗകര്യം ഉണ്ടാകണ്ടായിരിക്കാം ഡേറ്റ് കൊടുത്തിട്ട്. എനിക്കറിയത്തില്ല, അത് അവരുടെ തീരുമാനിക്കുന്നത്. നിലവിലെ അങ്ങനെ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് വെച്ചാൽ പ്രഫുൽ പട്ടേൽ ഇവിടെ വന്ന് സംസാരിച്ച ശേഷം അതിന്റെ റിസൾട്ട് അനുസരിച്ച് കാര്യങ്ങൾ. നിങ്ങൾക്കല്ലേ അതിന് അഭ്യക്തമുണ്ട് പ്രശ്നം, എനിക്കൊരു പ്രശ്നമില്ല. എനിക്കൊരു പ്രശ്നമില്ല. ഇന്നലെ ഒരു ഫുട്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ജോലി ദിവസം കിക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബോള് ആദ്യം ചെയർമാനായിരുന്നു, ആ ബോളിയെ പിടിച്ചു, രണ്ടാമത് വന്ന ബോളിയും തിരിച്ചടിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഗോൾ പോസ്റ്റ് ഇരിക്കാനോ ഗോൾ അടിക്കാൻ പറ്റിയല്ലോ എന്ന് ബോധ്യപ്പെട്ടല്ലോ എന്ന് ചോദിച്ചു. അതുണ്ടാവും. ആ ചങ്ക് ഇപ്പഴും ചങ്ക് തന്നെയാണ്. ശരത് പവാർ പറഞ്ഞാൽ ശരത് പവാർ പറയുന്ന അനുസരിക്കാൻ ഒരു പാർട്ടി പ്രവർത്തനല്ലേ ഞാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം അത് പറയല്ലെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് പറയല്ലെന്ന് എനിക്ക് കൃത്യമായി അറിയാം. കാരണം 1982 മുതൽ എനിക്ക് പവാർജിയായിട്ട് ബന്ധമുണ്ട്. 99 എൻ സി പി ഉണ്ടായപ്പം ഇവിടുത്തെ കോൺഗ്രസിനെ ഞങ്ങൾ അത് കൊണ്ട് ലയിപ്പിക്കുന്നത് അതെന്റെ ഇനിഷ്യേറ്റീവാണ്. ആ ബന്ധങ്ങൾ അന്ന് മുതൽ ഞാൻ കാരണമാണ് ഗോവയുടെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിരുന്ന വിൽഫ്രഡ് ഡിസൂസ എൻ സി പി ചേർന്നത്. അങ്ങനെ പലരും എൻ സി പി നേതാവ് ഷി ജോസ്മോൻ നമ്മോടൊപ്പം ഉണ്ട്. ഷി ജോസ്മോൻ, എൻ സി പി മുന്നണി വിട്ടുപോയാലും എൽ ഡി എഫ് വിട്ടുപോയാലും മാണി സി കാപ്പൻ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന നിലയിലാണോ കാര്യങ്ങൾ ഇപ്പോൾ? എൻ സി പി ഇനി അഥവാ എൽ ഡി എഫിൽ തുടരുകയാണെങ്കിൽ തന്നെയും മാണി സി കാപ്പൻ പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളതാണോ ഇപ്പോഴത്തെ നില? അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷം ഇപ്പോഴില്ല. പാർട്ടി കേന്ദ്ര നേതൃത്വം ചില തീരുമാനങ്ങൾ എടുത്തു, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ സാഹചര്യങ്ങൾ ഞങ്ങൾ പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തും. പാർട്ടി നേതൃത്വം പറയുന്നതനുസരിച്ച്, ദേശീയ നേതൃത്വം പറയുന്നതനുസരിച്ചാണ്. എടുത്തത് ഒന്ന്, എൻ സി പി എൽ ഡി എഫ് വിടേണ്ടതില്ല എന്ന്. രണ്ട്, പാല അടക്കമുള്ള 4 സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന്. ഇനി അഥവാ പാല എടുത്താലോ എന്ന ചോദ്യത്തിന്, അത് കഴിഞ്ഞതിന് ശേഷം പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും, പക്ഷേ ഞങ്ങൾക്കൊരു ഗൈഡ് ലൈൻ ഉണ്ട്, അത് മുന്നണി വിട്ടുകൊണ്ടുള്ള തീരുമാനമാകരുത് എന്ന്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? അല്ല, ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ കഴിഞ്ഞ 40 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരുന്ന പാർട്ടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ആശയം തന്നെ ഞങ്ങളുടെ മുൻകാല രൂപമായ കോൺഗ്രസ് യുവിന്റെ നിർദ്ദേശമാണ്, പ്രപ്പോസലാണ്. അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന എൻ സി പി ഇവിടെയുണ്ട്, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പിന്നെ പാലാ സീറ്റ് 4 സീറ്റുകൾ ഞങ്ങൾക്ക് മത്സരിക്കണം എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ആവശ്യമല്ലേ? അപ്പോ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുന്ന ഞങ്ങളുടെ പ്രത്യാശ. താങ്കൾ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ്, എൽ ഡി എഫ് വിടുന്ന പ്രശ്നമില്ല എന്ന ഖണ്ഡിതമായ തീരുമാനം, അത് പ്രഫുൽ പട്ടേല് ദില്ലിയിൽ ശരത് പവാറുമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം നേതാക്കളെ ഒപ്പം നിന്ന് നിർത്തിക്കൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചല്ലോ, അക്കാര്യത്തിൽ ഇനി മാറ്റമുണ്ടോ? പക്ഷെ മാണി സി കാപ്പന്റെ വാക്കുകളിൽ അക്കാര്യത്തിൽ ഒരു ഉറപ്പില്ല. എന്നുള്ളതല്ല, ഞങ്ങൾ ദേശീയ നേതൃത്വം ഞങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഞങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. അന്തിമ തീരുമാനം ദേശീയ നേതൃത്വമാണ് എടുക്കുക എന്നാണ് മാണി സി കാപ്പൻ സൂചിപ്പിച്ചത്, ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, മാണി സി കാപ്പൻ പറഞ്ഞത് ശരിയാണ്. പ്രഫുൽ പട്ടേൽ ഇതുവരെ മുഖ്യമന്ത്രിയോട് പ്രഫുൽ പട്ടേൽ അപ്പോയിന്റ്മെന്റ് തേടിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അപ്പോയിന്റ്മെന്റ് നൽകാത്തത്?
മുഖ്യമന്ത്രി അപ്പോയിന്റ്മെന്റ് നൽകാത്തത് എന്താണെന്നുള്ള ചോദ്യം മുഖ്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടി വരും, എന്നോടല്ലോ ചോദിക്കണം. അല്ല, അങ്ങനെ എന്റെ ചോദ്യം അപ്പോയിന്റ്മെന്റ് തേടിയിട്ടുണ്ടോ എന്നാണ്. മുഖ്യമന്ത്രി അന്ന് തന്നെ സംസാരിക്കുമെന്നാണ് ശ്രീ പ്രഫുൽ പട്ടേൽ പറഞ്ഞത്. സംസാരിച്ചു കഴിഞ്ഞോ? എന്നിട്ട് മുഖ്യമന്ത്രി അപ്പോയിന്റ്മെന്റ് തരാതെ വെച്ച് നീട്ടുകയാണോ? ഈ ഇലക്ഷന്റെ മുന്നില് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതിയുടെ മുന്നിൽ വെച്ച് ഒരു സമ്മർദ്ദ തന്ത്രം കളിക്കാൻ സി പി എം ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങാൻ നമുക്ക് കഴിയില്ല. രണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെ വന്നാൽ. ഒന്ന്, സീറ്റുകൾ പെട്ടെന്ന് നിശ്ചയിക്കണം, തെരഞ്ഞെടുപ്പ് അത് തൊട്ട് മുന്നിൽ എത്തി നിൽക്കുന്നു എന്നുള്ള വിഷയം വരും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾക്ക് നിങ്ങളിലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയും, അവർ നിങ്ങളിൽ സമ്മർദ്ദം ചെലുത്തും. രണ്ട്, തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്തായി കഴിഞ്ഞാൽ യു ഡി എഫിലേക്ക് പോക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളിതൊക്കെ വളരെ എന്താ പറയുന്നത്, മുൻകൂട്ടി കാണുന്ന ചില കാര്യങ്ങൾ. അത് അങ്ങനെ തന്നെ സംഭവിക്കണോ നിർബന്ധമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്ക് ഇവിടെ വളരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായും ഇടതുപക്ഷ നേതാക്കന്മാരുമായി വളരെ അടുപ്പമുള്ള ദേശീയ നേതൃത്വമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ കുറച്ച് വിശ്വാസം. ഈ മാണി സി കാപ്പൻ എന്താ ഇങ്ങനെ നിലപാട് മാറ്റി പറയുന്നത്? നേരത്തെ മാണി സി കാപ്പൻ പറയുന്നത് യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്ന്. ഇന്ന് അദ്ദേഹം ആ നിലപാട് മാറ്റി, കുറെ കൂടി ഓപ്പൺ ആയി. മാണി സി കാപ്പൻ എപ്പോഴാണ് നിലപാട്? അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടുന്ന പ്രശ്നമില്ല. ഞാൻ എപ്പോ പറഞ്ഞു മാണി സി കാപ്പൻ അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ പറയുന്നു, ശ്രീ ജോസ്മോൻ, കെ ജെ ജോസ്മോൻ താങ്കൾ പറയുന്നു, എ കെ ശശീന്ദ്രൻ പറയുന്നു, പീതാംബരം മാസ്റ്റർ അവസാനം പറഞ്ഞു. പക്ഷെ മാണി സി കാപ്പൻ ഇപ്പോഴും ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടില്ല എന്ന് ഖണ്ഡിതമായി പറയുന്നില്ല. ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാളെയും തുടരുമെന്ന് പല പ്രാവശ്യം പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിന്റെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം യു ഡി എഫിൽ പോകാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. ഞാനും കോട്ടയത്ത് തന്നെ ഉള്ള ആളാണ്. ഇപ്പൊ ഇപ്പഴാ കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെത്തുന്നത്. മിക്കവാറും സമയത്ത് ഞങ്ങൾ ഒന്നിച്ചു തന്നെ ഉണ്ട് പത്രക്കാരെ കാണുമ്പോൾ. ഞങ്ങൾ യു ഡി എഫിൽ എൽ ഡി എഫിൽ തുടരുമെന്ന് അദ്ദേഹം കുറച്ച് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതാരും കലക്കി എടുക്കുന്നില്ല. നിലപാട് മാറ്റത്തിന് ഒരു നിലപാട് മാറ്റത്തിന്റെ ആളായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നത് നിലപാട് മാറ്റല്ലേ? അദ്ദേഹം ആദ്യം പറഞ്ഞു പാല എന്റെ ചങ്കാണ്, വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്ന്. പിന്നീട് പറഞ്ഞു പവാർ പറഞ്ഞാൽ വിട്ടുകൊടുക്കുമെന്ന്. ഇപ്പൊ പറയുന്നു ശരത് പവാർ പാല ഉപേക്ഷിക്കാൻ പറയില്ല എന്ന്. ഇതൊക്കെ നിലപാട് വ്യത്യാസങ്ങളാണ്. പാല ചങ്കാണ്, പാല ആര് പറഞ്ഞാലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ ആള് ശരത് പവാർ പറഞ്ഞാൽ വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞു. അതൊരു നേതൃത്വത്തെ അംഗീകരിക്കൽ എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താം. കഴിഞ്ഞ ദിവസം മാണി സി കാപ്പൻ പറഞ്ഞത് പാല ശരത് പവാർ പറഞ്ഞാൽ വിട്ടുകൊടുക്കുമെന്നാണ്. ഇന്ന് പറയുന്നത് ശരത് പവാർ പാല ഉപേക്ഷിക്കാൻ പറയില്ല എന്നാണ്. ഇത് രണ്ടും രണ്ട് നിലപാടാണ് രാഷ്ട്രീയത്തിൽ. അല്ല, ശരത് പവാർ പറഞ്ഞാൽ അനുസരിക്കും, പക്ഷെ ശരത് പവാർ അത് പറയില്ല എന്നുള്ള കുറച്ച് വിശ്വാസം. അപ്പോ മാണി സി കാപ്പൻ ഒരു ഒരു സ്വതന്ത്രമായ പദ്ധതി ആവിഷ്കരിക്കുന്നു എന്ന് എൻ സി പി മനസ്സിലാക്കുന്നുണ്ടോ? മാണി സി കാപ്പൻ സ്വതന്ത്രമായ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നില്ല. അത് ദേശീയ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടുകളോട് ചേർന്നായിരിക്കും. അത്രേ ആകാൻ കഴിയൂ മാണി സി കാപ്പന്? അതല്ലേ വേണ്ടത്. യു ഡി എഫിന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് പി ജെ ജോസഫ് അടക്കം പറയുന്നത് മാണി സി കാപ്പൻ സ്വതന്ത്രനായി ഞങ്ങളുടെ കൂടെ വരും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പാല വിട്ടുകൊടുത്തു, ബാക്കി 13 സീറ്റിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ എന്നാണ് പി ജെ ജോസഫ് പറയുന്നത്, യു ഡി എഫിന്റെ ഒരു പ്രമുഖ നേതാവ്. മാത്രമല്ല അത് അദ്ദേഹത്തിന്റെ തോന്നലോ ഉൾവിളിയോ അല്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്, ഇപ്പോ മാണി സി കാപ്പൻ ഒറ്റക്കാണ് വരുന്നത് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അദ്ദേഹം രണ്ടു മാസമായിട്ട് മുമ്പ് തൊട്ട് അങ്ങനെ ഒരു പ്രസ്താവന, അങ്ങനെ ഒരു ലൈൻ സ്വീകരിക്കുന്നുണ്ട്. മാണി സി കാപ്പൻ വരും, ഞാൻ പാലാ സീറ്റ് അദ്ദേഹത്തിനോട് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് അതിന് പലവട്ടം നമ്മൾ മറുപടി പറഞ്ഞതാണ്. അദ്ദേഹം അത് ആവർത്തിക്കുന്നു. നമുക്ക് അത് അദ്ദേഹം അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് എന്നത് ഞങ്ങൾ നിസ്സഹായരാണ്. എപ്പോഴും മറുപടി പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. അല്ല, അതിന് MM Mani സി പി എമ്മിന്റെ MM Mani പാലായിൽ വന്ന് മറുപടി പറയുകയും ചെയ്തു. ഞാൻ MM Mani എന്നോട് ഉമ്മൻചാണ്ടി വിളിച്ച് പറയുകയാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ സീറ്റ് എനിക്ക് തരാമെന്ന്. അപ്പൊ ഞാൻ എന്താ പറയുക? ഞാൻ സി പി എമ്മിന്റെ നേതാവാണ്, ഞാനൊന്നും അങ്ങോട്ട് വരുന്നില്ല എന്നാണ് ഞാൻ പറയുക എന്നാണ്. ഇത് നിങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ്. മാണി സി കാപ്പനോട് പി ജെ ജോസഫ് ഇങ്ങനെ വാ മോനെ പപ്പ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അത് പറ്റില്ല എന്ന് പറയാൻ മാണി സി കാപ്പൻ തയ്യാറാകണം എന്നാണ് അദ്ദേഹം നൽകുന്ന സന്ദേശം. ഞങ്ങള് MM Mani നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, MM Mani അങ്ങനെ പഠിപ്പിക്കുകയും വേണ്ട. അത് MM Maniയോട് പരസ്യമായി പറയാൻ എന്തേ ഇത്രയും വൈകിയത്?
ഞങ്ങൾക്കിപ്പോ ഈ നാട്ടുകാരെല്ലാം മഹമ്മറി പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ പണി. അദ്ദേഹം പറയുന്ന വേറെ പല കാര്യങ്ങളും അങ്ങനെ അങ്ങനെ ഒരാളല്ല എം എം മണി. തൊട്ടടുത്ത ഇടുക്കി ജില്ലയുടെ അദ്ദേഹം പാലായിൽ വന്ന് വേറെ പലതും പറഞ്ഞു. അതിൽ പ്രതികരിക്കാൻ ഇടന്ന് ശ്രീ മാണി സി കാപ്പൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അറക്കുന്നതിന് മുമ്പേ പെടക്കരുത് എന്നും ഉണ്ട്. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും മഹമ്മറി പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എം എം മണിയിൽ നിന്ന് പഠിക്കേണ്ട കാര്യം എൻ സി പിക്ക് ഇല്ല. ഇത് കൂടിയാലോചിച്ച് തീരുമാനിച്ചെടുത്താണോ അതോ ശ്രീ താങ്കൾക്ക് മാത്രമുള്ള അഭിപ്രായമാണോ? അങ്ങനല്ല, ഇതിപ്പോ എങ്ങനെ പ്രസ്താവനയ്ക്ക് മഹമ്മറി പറയണോന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞത് താങ്കൾ പറയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ആരിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എം എം മണി ആയാലും ശരി, നികേഷ് കുമാർ ആയാലും ശരി, മറ്റാരെങ്കിലും ആയാലും ശരി, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകളുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് മഹമ്മറി പറയാൻ അറിയാം. ഞങ്ങൾ അത് മാന്യമായ ഭാഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണ പി ജെ ജോസഫിന്റെ പ്രസ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിൽ. അപ്പോൾ പി ജോസഫിനൊന്നും അങ്ങനെയുള്ള മറുപടി ഒന്നുമില്ല. പിന്നെ എം എം മണി പറയുമ്പോൾ അതിന് മറുപടി ഉണ്ട് താനും. എം എം മണിയിൽ നിന്ന് പഠിക്കേണ്ടതില്ല. അല്ല, താങ്കൾ ഇല്ലാത്ത കാര്യങ്ങൾ സൃഷ്ടിക്കണ്ടേ. പി ജെ ജോസഫ് ഞങ്ങൾ ഓരോ തവണ അദ്ദേഹത്തിന്റെ പ്രസ്താവന വരുമ്പോൾ ഞങ്ങൾ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷം ജനാധിപത്യം മണിയിൽ ഉറച്ചു നിൽക്കും. അങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. പ്രസ്താവന അദ്ദേഹത്തിന്റെ അതിന്റെ ആ പ്രസ്താവനയുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രമാണ്. അപ്പോൾ മറ്റൊരാൾ നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണെന്ന് അല്ലല്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പി ജെ ജോസഫ് പറയുന്നത് എന്താണ്? പി ജെ ജോസഫ് പറയുന്നു മാണി സി കാപ്പനുമായിട്ട് ഞങ്ങൾ കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മാണി സി കാപ്പൻ ഒറ്റയ്ക്ക് വരും, ഞങ്ങൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കും എന്ന്. അതിനൊന്നും ഒരു മറുപടിയില്ല. എം എം മണി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ എം എം മണിയുടെ തലയിൽ കയറുകയാണ്. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ അങ്ങനെ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞു പി ജെ ജോസഫ് പറഞ്ഞ കാര്യം കൃത്യമായ മറുപടി ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല. കൂടിയാലോചന നടത്തിയിട്ടില്ല. ഞങ്ങൾ യു ഡി എഫിൽ തുടരും. ഞങ്ങൾ അതിനൊക്കെ നിങ്ങൾ മാന്യമായ മറുപടി പറയുന്നു. എം എം മണിയിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് പ്രൊവോക്കേറ്റീവ് ആണ്. ഞങ്ങൾ ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പോലെ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നൊരാൾ പറഞ്ഞുതരാൻ വന്ന ഞങ്ങൾക്ക് മറുപടി പറയാൻ അറിയാവുന്നവരാണെന്ന് ഞങ്ങൾ വളരെ വിനയപൂർവ്വം ഓർപ്പിക്കുന്നു. ഞങ്ങള് ഇപ്പോ മുന്നണി മാറ്റമൊക്കെ ഓപ്പൺ ആക്കി ഇട്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ എന്താണ് മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അതായത് മണി എം എം മണി പറഞ്ഞത് എന്താണ്? താങ്കൾ ഇങ്ങനെ എപ്പോഴും നമ്മളെ ഭാഗത്തിന്റെ പിന്നാലെ മുന്നണി മാറ്റം എന്നുള്ള സാധനം ഒട്ടിച്ചുവെക്കേണ്ട ആവശ്യമില്ല. ശരി, ദയവായി തുടരുക. ഞാൻ മടങ്ങിയെത്താം. ശ്രീ കെ ജെ ജോസ് മോൻ, ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ, കേരള കോൺഗ്രസ് ജോസ് വിഭാഗം നേതാവ് ശ്രീ സജി മഞ്ഞക്കടമ്പൻ. ഈ പി ജെ ജോസഫ് ആവർത്തിച്ച് പറയുന്നുണ്ട് പാലാ സീറ്റില് മാണി സി കാപ്പനുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തുകയാണ് എന്ന്. ഇന്നിപ്പോൾ യു ഡി എഫുമായിട്ട് വീണ്ടും ചർച്ച പുനരാരംഭിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്ന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, മാണി സി കാപ്പൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പാലായിൽ മത്സരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? താങ്കൾ പാലാക്കാരനാണല്ലോ. മാണി സി കാപ്പൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പാലായിൽ മത്സരിക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്ന യു ഡി എഫ് സംസ്ഥാന നേതൃത്വമാണ്. ഏതായാലും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന് കേൾക്കുന്നു. ഏതായാലും സംസ്ഥാന യു ഡി എഫ് അത്തരത്തിലുള്ള തീരുമാനത്തിൽ എടുത്തതായിട്ട് അറിയില്ല. യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അത്തരത്തിൽ ഒരു ഘടകകക്ഷിയെ, പ്രത്യേകിച്ച് എൻ സി പി പോലുള്ള ഘടകകക്ഷി ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിന്നും ആ മുന്നണിയിലെ പഠനപ്പുടക്കം മൂലമാണ് അവർ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ മാനസിക അപകടത്തിൽ പുറത്തു വരുന്നതെങ്കിൽ അവരെ യു ഡി എഫ് സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം പാലായിൽ മത്സരിക്കും, അദ്ദേഹം പാലായിൽ വിജയിക്കുകയും ചെയ്യും. അല്ല, പി ജെ ജോസഫ് ഖണ്ഡിതമായി പറയുന്നുണ്ടല്ലോ മാണി സി കാപ്പൻ ഒറ്റയ്ക്ക് വരികയാണ്, ഞങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുകയാണ്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, താങ്കൾക്ക് അതേക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അതോ ഇപ്പൊ പറയുന്നത് ശരിയല്ല? ജോസഫ് സാർ പറഞ്ഞല്ലോ മാണി സി കാപ്പൻ വരാൻ സാധ്യതയുണ്ട്. മാണി സി കാപ്പൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കാനാവാത്ത സാഹചര്യമുണ്ട് എന്ന് ജോസഫ് സാർ അടക്കമുള്ള യു ഡി എഫ് നേതാക്കളോട് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. മാണി സി കാപ്പൻ ആ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി. ഏതായാലും മാണി സി കാപ്പൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആയിരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം വരുമെന്നാണ് ആ പ്രതീക്ഷയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് സാധ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ മാണി സി കാപ്പൻ ആയിരിക്കും യു ഡി എഫിന്റെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി? അല്ല, മാണി സി കാപ്പൻ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. ജോസഫ് സാർ പറഞ്ഞു സൂചിപ്പിച്ച പോലെ അത് യു ഡി എഫ് സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും മാണി സി കാപ്പൻ മത്സരിക്കുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു വിരോധവുമില്ല. അദ്ദേഹം പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ വിജയിക്കുകയും ജിം ചെയ്യാൻ സാധ്യത ഉണ്ട്. വിജയസാധ്യതയുണ്ട് അല്ലേ അവിടെ? യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയുണ്ട്. മാണി സി കാപ്പൻ അല്ല ആര് മത്സരിച്ചാലും യു ഡി എഫ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാലായിൽ വിജയിക്കും. നമുക്കറിയാം ആര് ജയിച്ചാലും വിജയസാധ്യത ഉണ്ട്. പിന്നെ എന്തിനാണ് എൽ ഡി എഫിൽ നിന്ന് ഹയർ ചെയ്യുന്നത്? അല്ല, മാണി സി കാപ്പൻ ആ എൻ സി പി എന്നൊരു ഘടകകക്ഷി ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി മുന്നണി മാറി വരുമ്പോ അതിനെ സ്വീകരിക്കാതിരിക്കും. രാഷ്ട്രീയ പാർട്ടി ഒന്നും വരുന്നില്ല, അത് അവര് ഡൽഹിയിൽ തന്നെ പറഞ്ഞല്ലോ. എൻ സി പി വരുന്നില്ല എന്ന് പ്രഫുൽ പട്ടേലും പറഞ്ഞു, ശരത് പവാറും പറഞ്ഞു. ശരത് പവാർ എടുക്കുന്ന തീരുമാനങ്ങൾ വിശ്വാസയോഗ്യല്ല എന്ന് കേരളത്തിലിരുന്ന് നമ്മൾ പറയാം. ശരത് പവാർ തീരുമാനം പ്രഖ്യാപിച്ചില്ല, ഔദ്യോഗികമായ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ശരത് പവാർ സജി മഞ്ഞക്കടമ്പൻ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരത് പവാറിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ കേരള ജനറൽ സെക്രട്ടറി ശ്രീ പ്രഫുൽ പട്ടേലിന്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടു.
എട്ടു പക്ഷേ അതൊന്നും ഔദ്യോഗികമായ തീരുമാനമാണെന്ന് കരുതുന്നില്ല. ശരത് വീണ്ടും എൻ സി പി ചർച്ച നടത്തുന്നുണ്ട്, മാനസികാപ്പൻ ചർച്ച നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏതായാലും എൻ സി പിയുടെ ഒരു ഭാഗം വരും, ഇനി പൂർണ്ണമായി വരുമോയിക്കോന്ന് എനിക്കറിയില്ല. എൻ സി പിയുടെ ഒരു ഭാഗം ഏതായാലും ഒരു പിളർപ്പുണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയില്ല. എൻ സി പിയുടെ ഒരു ഭാഗം യു ഡി എഫിലേക്ക് കടന്നു വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി, വളരെ നന്ദി ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ച ശ്രീ ജോസ് മോൻ. ഏതായാലും വീണ ഇത്രയേ ഉള്ളൂ വിഷയം. രണ്ട് നിലപാടുകൾ ഇന്ന് നമുക്ക് കാണാം. മാണിസി കാപ്പൻ ഒന്നുകൂടി ഇളകിയിരിക്കുന്നു, പാല ചങ്കാണ് എന്ന നിലപാടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. രണ്ട്, എ കെ ശശീന്ദ്രൻ ഇനി അഥവാ പാല വിട്ടുകൊടുക്കേണ്ടി വന്നാലും മുന്നണി വിടുന്ന സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു.